ഇടുക്കിയിലെ ആനവിലാസത്ത് ഒരു മാസം മുമ്പ് ഭാര്യ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയ ഭർത്താവിന്റെ മൃതദേഹം നാളെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ആനവിലാസം സുബിയൻ ഭവനിൽ സുരേഷാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ വാണീശ്വരിയെ കുമളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. കന്യാകുമാരി കൊളച്ചൽ സ്വദേശിയും മേസ്തിരി പണിക്കാരനുമായ സുരേഷും ആനവിലാസത്തെ തോട്ടം തൊഴിലാളിയായ വാണീശ്വരിയും തമ്മിൽ 13 വർഷം മുൻപ് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. ഇവർക്ക് 3 വയസ്സുള്ള ഒരാൺകുട്ടിയുണ്ട്. മദ്യപിച്ചെത്തുന്ന ദിവസങ്ങളിൽ സുരേഷ് ഭാര്യയുമായി വഴക്കിടുന്നത് പതിവായിരുന്നു. മാസങ്ങൾക്കു മുൻപ് വാണീശ്വരി സുരേഷിന്റെ തലയ്ക്ക് കമ്പുകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഏപ്രിൽ 7 മുതലാണ് സുരേഷിനെ കാണാതായത്. സുരേഷിനെ അന്വേഷിക്കുന്നവരോടെല്ലാം നാട്ടിൽ പോയിരിക്കുകയാണെന്നാണ് വാണീശ്വരി പറഞ്ഞിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വാണീശ്വരിയുടെ സഹോദരി ആനന്ദലക്ഷ്മിക്കുണ്ടായ സംശയമാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. ഈയിടെ സ്ഥലപ്രശ്നം ഉണ്ടായപ്പം എന്നെ അനാവശ്യം പറഞ്ഞപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടൻ എന്തിയെ എന്ന് ചോദിച്ചപ്പോൾ ഇവർ നീ എന്തിനാ അറിയുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അനിയം വരും, അന്നേരം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പം ഇവർ പോയി ഉടനെ കൊണ്ട് കേസ് കൊടുത്തു. ഇവർ നൽകിയ വിവരത്തെ തുടർന്ന് പോലീസ് പൊതുപ്രവർത്തകരുടെ സഹായത്തോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു. സംഭവ ദിവസം രാത്രി ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് സുരേഷിനെ വാണീശ്വരി തള്ളി താഴെയിട്ടു. അപസ്മാര രോഗി കൂടിയായ ഇയാളെ കൈകൾ ബന്ധിച്ച് പായിൽ കിടത്തി. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലാസ്റ്റിക് കവറ്, തുണിയൊക്കെ മേടിക്കുന്ന കവർ, ആ കവറിൽ ഇവിടെ തലയെ കൂടെ ഇറക്കി പിന്നെ പെടലിയിൽ തുണി പിരിച്ച് വലിച്ചു മുറുക്കി എന്നാണ് പറയുന്നത്. വലിച്ചു മുറുക്കി ഇയാൾ മരിച്ചെന്ന് ബോധ്യപ്പെട്ടിട്ട് ഇവരവിടെ ഇട്ടിരുന്നു. ഇതിനുശേഷം മൃതദേഹം വീടിന് പുറത്തെത്തിച്ച് മണ്ണിട്ട് മൂടുകയായിരുന്നുവെന്നാണ് വാണീശ്വരി പോലീസിനോട് പറഞ്ഞത്. ഇതിനു മുകളിൽ കല്ലുകൾ പെറുക്കി അടുക്കുകയും ആടുകളെ കെട്ടിയിടുകയും ചെയ്തു. മൃതദേഹം നാളെ പുറത്തെടുത്ത് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.